സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പാലക്കാടായിരുന്നു ഒരു വലിയ പ്രതിഷേധ സ്വരം ഉയർന്നത്, വിമത സ്വരം ഉയർന്നത്. അതിന് തൊട്ടു പിന്നാലെ കാസർഗോഡ് ഡി സി സിയിൽ നിന്നും ഇന്ന് 10 പേരാണ് രാജിവെച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റും രാജിവെക്കുമെന്നറിയുന്നു. ഒപ്പം മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലെ ഒരു പിളർപ്പിന് തന്നെ സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്നും ഡി സി സി അംഗങ്ങൾ രാജിവെച്ചതാണ് സൂചന. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരെ ചാലക്കുടി സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് തൃശ്ശൂർ ിലെ അംഗങ്ങളുടെ രാജിക്ക് കാരണമായിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച ഉരുക്കുകോട്ട എന്ന് പറയുന്ന ഇടുക്കിയിൽ റോയ് കെ പൗലൂസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ ഇന്ന് വിമത യോഗം ചേരുകയുണ്ടായി. ആലപ്പുഴയിൽ കോൺഗ്രസിനെതിരെ പരസ്യമായി തന്നെ അണികൾ ഇന്ന് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ അണികൾ റോഡുകളിൽ പ്രതിഷേധിക്കുകയോ ഇല്ലായെങ്കിൽ പോസ്റ്റർ രൂപത്തിൽ പ്രതിഷേധിക്കുകയോ ഇല്ലെങ്കിൽ മറ്റ് രീതികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, നേരിട്ട് തന്നെ രാജിവെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് കോൺഗ്രസിൽ നിന്ന് തങ്ങൾ ഇല്ല, ഇനി കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം രാജിവെക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവർ മുമ്പ് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുമായി ചർച്ച നടത്തിയതിന് ശേഷമാകാം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് പറയുന്നത്. കാരണം എല്ലാ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കാരണം ഇപ്പോൾ പാലക്കാടാണെങ്കിൽ ഗോപിനാഥാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഗോപിനാഥ് പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരെ ഞാൻ കാത്തിരിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ കാത്തിരിക്കില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള അണികളുണ്ട്, ധാരാളം നേതാക്കളുണ്ട്. ഇതേ വികാരം തന്നെയാണ് കാസർഗോഡ്. കാസർഗോഡ് 10 ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് രാജിവെച്ചിരിക്കുന്നത്. പലയിടത്തും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് താഴെത്തായിട്ടുള്ള അംഗങ്ങൾ വരെയാണ് രാജിവെക്കുന്നത്. മുമ്പെങ്കിലും കോൺഗ്രസ് ഇതേ രീതിയിലുള്ള രാജികൾ ഉണ്ടായിരുന്നില്ല, പകരം ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നേതാക്കന്മാരെ ഇടപെട്ട് ഇവരെ ശാന്തരാക്കുകയായിരുന്നു പതിവെങ്കിൽ ഇത്തവണ ആ പതിവ് തെറ്റിയിരിക്കുന്നു. അതായത് കോൺഗ്രസിലെ അംഗങ്ങൾ രാജിവെക്കുന്നു, അവർ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകും എന്നൊരു സൂചന കൂടി നൽകുന്നു. ഒരുപക്ഷെ അത് ബി ജെ പി ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇന്നലെ നമ്മളൊരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിലെ അംഗങ്ങൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണെന്ന്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഒരു വലിയ പിളർപ്പിനും സാധ്യതയുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു രാജിയിലേക്കാണ് അംഗങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പഴയ രീതിയിൽ നിന്നും മാറി കൃത്യമായി തന്നെ ഒരു മുന്നറിയിപ്പ് കേന്ദ്രത്തിന് നൽകിക്കൊണ്ട്, ഇല്ലെങ്കിൽ മുന്നറിയിപ്പ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിക്കൊണ്ട് രാജിയിലേക്ക് തന്നെയാണ് പോകുന്നത്. തങ്ങൾ ഇനി കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം നിലവിൽ കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളാണ് ഈ രാജിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അധികം വൈകാതെ ആലപ്പുഴയിലും കൊല്ലത്തും ഇതുപോലുള്ള രാജികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം രാജിവെക്കുകയും അവർ മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറുകയും ചെയ്യും. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ബി ജെ പി അവരെ സ്വീകരിക്കാൻ സന്നദ്ധരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.